ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. ആദ്യമേ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. ആ ഐഡിയയിൽ നിന്നാണ് നമ്മളൊരു ബിസിനസ്സിലേക്ക് എടുത്തു വെക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ഐഡിയ എന്താണ്, അത് മറ്റുള്ള ഒരു ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തപരമാണ് എന്നതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കണം. മറ്റുള്ളവർ ചെയ്യുന്നത് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുവാൻ പാടില്ല. ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമുക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് തുടങ്ങുവാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു സോപ്പ്, ഒരു വാഷിംഗ് സോപ്പ് തന്നെ എടുക്കാം. ഒരു സോപ്പ്, ആ സോപ്പ് നമ്മൾ ചെയ്യുമ്പോൾ അത് എല്ലാവരും ചെയ്യുന്നത് സോപ്പ് തന്നെയാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന സോപ്പ് അത് എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും, എത്രത്തോളം ബെനിഫിറ്റുകൾ അതിലുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ പാക്കിങ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അതിൻ്റെ പ്രൈസ് എങ്ങനെയായിരിക്കണം, ഇത് എത്രത്തോളം ജനങ്ങൾക്ക് വാല്യുബിളാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി നടത്തണം. ആ ഒരു ഐഡിയ അതിലൂടെയാണ് വർക്കൗട്ടാവുന്നത്. ഒരു ചായ ഉണ്ടാക്കുന്ന ഒരാൾക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ആ ചായ എങ്ങനെ വിൽക്കണം, അതാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയ. ഇന്ന രീതിയിലാണ് വിൽക്കേണ്ടത് എന്നതാണ് ഒരു ഐഡിയ. ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണ്, ആ സൂപ്പർ മാർക്കറ്റ് എങ്ങനെ തുടങ്ങണം, മറ്റുള്ളവരിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തപരമായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കും, അതാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയ. ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ വേണം എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കയ്യിൽ എത്രത്തോളം എമൗണ്ട് ഉണ്ട് എന്നതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിൻ്റെ 30% മാത്രമേ ബിസിനസ്സിലേക്ക് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ മുഴുവൻ എമൗണ്ട് ബിസിനസ്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ് മുന്നോട്ട് പോവുകയില്ല. അപ്പോൾ 30% നമ്മുടെ എമൗണ്ട് മാറ്റി വെച്ചിട്ട് ആ എമൗണ്ടിൽ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യുവാൻ ശ്രമിക്കണം. ആ ഒരു എമൗണ്ടിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഐഡിയ ഇൻബിൽറ്റ് ചെയ്യണം. നമ്മുടെ ഒരു ഐഡിയ ആ ഒരു എമൗണ്ടുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ആ ഒരു എമൗണ്ടിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കണം. പിന്നെ എമൗണ്ട് തികയാതെ വരുന്ന ആളുകളുണ്ട്, അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലോൺ എടുക്കുക എന്നുള്ളത്. ലോൺ എടുക്കുന്നത് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയില്ല. ഗവൺമെൻറ്റിൽ തലത്തിൽ നിന്ന് എത്രത്തോളം സബ്സിഡി കിട്ടും എന്നുള്ളത് പറഞ്ഞാൽ പോലും നിങ്ങൾ ലോണിൻ്റെ മേൽ പോകരുത്. അത് നിങ്ങളുടെ പ്രോഫിറ്റിനെ നഷ്ടപ്പെടുത്തുക മാത്രമാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ലോൺ എമൗണ്ട് എടുക്കാതെ ബിസിനസ് ചെയ്യുവാൻ നോക്കുക. രണ്ടാമത്തതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നതാണ് പാർട്ട്നേഴ്സിനെ കൂട്ടുക എന്നുള്ളത്. ഫസ്റ്റത്തെ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ കൂട്ടുവാൻ പാടില്ല. ഈ പാർട്ട്നേഴ്സിനെ കൂട്ടുകയാണ് എങ്കിൽ, നമ്മളൊരു 10 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് ആണ് എങ്കിൽ ആ പാർട്ട്നേഴ്സ് 50-50 5-5 എടുക്കണം. ഇനി എടുക്കുന്ന പാർട്ട്നേഴ്സ് കറക്റ്റായിട്ട് ഇതിൽ വർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന പാർട്ട്നേഴ്സ് ആയിരിക്കണം. ചില സൈലൻറ്റ് പാർട്ട്നേഴ്സിനെ നമ്മൾ കൂട്ടാറുണ്ട്, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ സൈലൻറ്റ് പാർട്ട്നേഴ്സ് അവരിരുന്നിട്ട് ലാഭം മാത്രം മോഹിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്, ഇതിൻ്റെ ഒരു റിസ്ക്കും അവരറിയുന്നില്ല. അതുകൊണ്ട് പാർട്ട്നേഴ്സിനെ കൂട്ടുകയാണ് എങ്കിൽ വർക്കിംഗ് പാർട്ട്ണർമാരെ മാത്രം കൂട്ടുക. സൈലൻറ്റ് പാർട്ട്ണർമാരെ കൂട്ടുവാൻ പാടില്ല. സ്റ്റാർട്ടിങ് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് മാർക്കറ്റ് എന്നുള്ളത്. നമ്മളുടെ പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റിന് എത്രത്തോളം മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി ചെയ്യണം. നമ്മളൊരു സൂപ്പർ മാർക്കറ്റാണ്, സൂപ്പർ മാർക്കറ്റിൽ എത്രത്തോളം മാർക്കറ്റ് ആളുകൾ വരും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യണം. കാരണം ഒരു പ്രൊഡക്ഷൻ ആണ് എങ്കിൽ ആ പ്രൊഡക്ഷൻ നമുക്ക് വേൾഡ് വൈഡായിട്ട് നമുക്ക് വിറ്റഴിക്കുവാൻ സാധിക്കും. എന്നാൽ ഒരു ഷോപ്പാണ് എങ്കിൽ ആ ഷോപ്പ് ആ ഒരു ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഒരിക്കലും തന്നെ വില്ലേജുകളിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ വീട്ടിലേക്ക് പോയി വരാലോ എന്ന രീതിയിൽ ഒരിക്കലും തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ ബിസിനസ് ചെയ്യുവാൻ പാടില്ല. നിങ്ങൾക്ക് വല്ല ഗോഡൗണോ മറ്റോ സെറ്റപ്പൊക്കെ ഗ്രാമങ്ങളിൽ ചെയ്യാം, പക്ഷേ നിങ്ങൾ ഒരിക്കലും തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നിങ്ങളൊരു ഷോപ്പ് ഇടുവാൻ പാടില്ല. നിങ്ങൾ ടൗൺ ഏരിയകളിൽ പോയിട്ട് ഷോപ്പ് ഇടണം. കാരണം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺ ഏരിയകളിലാണ് എപ്പോഴും ആളുകൾ വന്നു പോവുക, അവിടെ കച്ചവടം ഉണ്ടായിരിക്കും. ഗ്രാമപ്രദേശങ്ങളിൽ എപ്പോഴും ആളുകൾ വന്നു പോവില്ല, കച്ചവടം കുറവായിരിക്കും, മുടക്കുമുതൽ കുറവായിരിക്കും, കച്ചവടം കുറവായിരിക്കും, ഒരുപാട് ക്രെഡിറ്റ് പോകും, പരിചയക്കാരായിരിക്കും അധികം വരിക, ഒരുപാട് ക്രെഡിറ്റ് പോകും. ക്രെഡിറ്റ് പോയി കഴിഞ്ഞാൽ ആ ക്രെഡിറ്റ് തിരിച്ച് കിട്ടണമെന്നില്ല,
നീ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഉപകാരപ്പെടാത്ത രീതിയിലായിരിക്കും ക്രെഡിറ്റ് തിരിച്ചു വരിക, നമുക്ക് വീണ്ടും സ്റ്റോക്ക് ഇറക്കുവാൻ സാധിക്കില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും അതിലുണ്ട്. അപ്പോൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് വേണം ബിസിനസ് ചെയ്യുവാൻ. ഇനി ടൗൺ ഏരിയകളിലാണ് എങ്കിൽ എല്ലാവരും ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ആക്കും, കച്ചവടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല, നമ്മൾ ഓപ്പൺ ആക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ഒരു ടൈം ടേബിൾ അതിന് വരും, അതുപോലെ തന്നെ അതിലൂടെ സെയിൽ വരും. ഇന്ന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടും എന്ന് ജനങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ആ ജനങ്ങൾ അവിടെ വരും, അവിടെ നിന്ന് സാധനം വാങ്ങിക്കും. അതുപോലെ തന്നെ ടൗൺ ഏരിയകളിലാണ് എങ്കിൽ, ഇനി ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് വൈഡാക്കുവാൻ ശ്രമിക്കുക. വൈഡാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഓൺലൈനിലൂടെ വിറ്റഴിക്കുവാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അത് സെയിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതും വൈഡായിട്ട് കൊണ്ട് സെയിൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. പിന്നീട് വരുന്ന കാര്യമാണ് സ്റ്റാഫ് എന്നുള്ളത്. നമ്മുടെ സ്റ്റാഫ് എത്രത്തോളം വർക്ക് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളാണ് നമ്മൾ നിയമിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഓർക്കുക. അതുപോലെ തന്നെ സ്റ്റാഫിന് എത്രത്തോളം രീതിയെ നമ്മളെ സഹായിക്കുവാൻ സാധിക്കും, അതിനുള്ള കപ്പാസിറ്റിയുള്ള സ്റ്റാഫാണോ നമ്മൾ വെച്ചിട്ടുള്ളത്, അങ്ങനെ തരംതിരിച്ചുകൊണ്ട് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിനെയും നമുക്ക് വെക്കേണ്ടതുണ്ട്, എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്റ്റാഫിനെയും. അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ എണ്ണത്തിലുള്ള ഒരു കാര്യം, സ്റ്റോപ്പ് നമ്മൾ വർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സ്റ്റാഫിന് നമുക്ക് ആവശ്യമാണ്, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുവാൻ വേണ്ടിയിട്ട്. പിന്നീട് നമുക്ക് സ്റ്റാഫുകളെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കുറക്കുവാനും കൂട്ടുവാനും സാധിക്കും. സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ തിരഞ്ഞെടുക്കണം, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിനെയും വെക്കണം, കുറച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്റ്റാഫിനെയും വെക്കണം. ഇനി എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിൽ വരുന്ന ഒരു കാറ്റഗറി ഹൈ ലെവൽ എക്സ്പീരിയൻസ് ഉള്ള, ഹൈ ലെവൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ വെക്കുവാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഈ ഒരു നമ്മുടെ ബിസിനസ് റൺ ചെയ്യിപ്പിക്കണമെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ വേണം. നമ്മൾ ഓണറാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്പീരിയൻസ് നമുക്ക് കുറവാണ് എങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളെ വെക്കുകയും അവർ പറയുന്നത് നമ്മൾ കേൾക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണം. കാരണം നമ്മളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് അവർക്കാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.